Hello dear friends, assalamu alaikum, welcome back to my channel. Now, in this video, I am going to show you a variety of dishes. Now, we are going to show you a dish. We are going to show you a style. Now, we are going to show you a അപ്പോൾ ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു നാല് അയലയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തലയോട് കൂടി തന്നെ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കിട്ട് എടുക്കാൻ ട്ടോ അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിടി ഉള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും ഒന്ന് ചതച്ചിട്ടാണ് ട്ടോ എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആവശ്യമുണ്ട് അതൊന്ന് പൊളിച്ചിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അതവിടെ വെച്ചേക്കാം ഇതിലേക്ക് വേണ്ട മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ പുളി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ നല്ല കട്ടിയായിട്ടുള്ള വെള്ളം അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അവസാനം നല്ലൊരു മസാല പരുവത്തിലെത്തണം ആ ഒരു സമയം വരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മീനിലോട്ട് ഇത് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ മീനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലോട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ആ ഒരു സവാളയുടെ ഒക്കെ കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസമൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്നത്തേക്ക് നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കുക ഇനി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ആ ചട്ടി പുകയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കാം ഇനി ചട്ടിക്ക് ഉള്ളിലേക്കായിട്ട് ഒരു വാഴല ഒന്ന് വെട്ടിയിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇലയുടെ മുകളിലേക്കായിട്ട് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കാം ഈ ബാക്കി വന്ന മസാലയും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പച്ചമുളക് ഇതുപോലെ നെടുവേ കീറിയിട്ട് അതും കൂടി മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കൊടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ തണ്ടോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു വാഴല വെച്ചിട്ട് തന്നെ ഒന്ന് മൂടിക്കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടച്ചു വെക്കാണ് ഇനി ഈ മീൻ വേവിച്ചെടുക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടുപ്പ് നല്ലോണം ഒന്ന് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഒരു 10 മിനിറ്റ് സമയം ഈ ഒരു തീയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായി കിട്ടണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് വേവിച്ച ശേഷം പിന്നെ നമ്മൾ തീ അങ്ങ് അണച്ചിടാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കനൽ കോരിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ താഴെയും അത്യാവശ്യം നല്ല കനലുണ്ട് അതുപോലെ തന്നെ എന്നിട്ട് മുകളിലോട്ടും കുറച്ച് കനൽ ഇങ്ങനെ കോരി വെച്ച് കൊടുക്കുകയാണ് ഇനി ഈ ഒരു ചൂടിൽ കിടന്നിട്ടാണ് കേട്ടോ ബാക്കി വെന്ത് കിട്ടുന്നത് അപ്പോൾ ഒരു 20 മിനിറ്റ് സമയം ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും നല്ല രീതിക്ക് കനൽ മുകളിലും താഴേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂടിലിരുന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ
അതവിടെ അയലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ലോണം വാഴലേക്ക് വാടി കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മീനൊക്കെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. നമ്മൾ ചുട്ടെടുക്കില്ലേ, ആ ഒരു പരുവത്തിലായിരിക്കും മീനിരിക്കുക. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു മസാല കൂട്ടി തന്നെ നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അയല മാത്രമല്ല കേട്ടോ, നല്ല നെയ്യുള്ള മത്തി കിട്ടുകയാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റുമാണ്, കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.